ഡാൻസ് കണ്ടല്ലോ. അപ്പോ അറട്ടണ്ണൻ ഫീൽഡ് ഔട്ട് ആകുമെന്ന് തോന്നുന്നുണ്ടോ? അലിൻജോസിനെ അനുകരണിച്ച് തിയേറ്റർ റിവ്യൂന്ന് പുറത്താക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ റിവ്യൂ അധികകാലം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ താങ്കൾ ഒരുപാട് റിവ്യൂ താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോ താങ്കളുടെ റിവ്യൂ വൈറലാകാത്തോണ്ട് താങ്കൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? വിനോദും റിവ്യൂ പറയാറില്ലേ? ഏ ആ പക്ഷെ അതൊന്നും എയറിലാകുന്നില്ലല്ലോ. വിഷമമുണ്ടോ, സങ്കടമുണ്ടോ ഇതില്? അപ്പൊ തിയേറ്ററിൽ 200 പേര് വന്ന് റിവ്യൂ പറയുന്നുണ്ട് ഓരോ വെള്ളിയാഴ്ചയും വ്യാഴ്ചകളിലും. അപ്പോ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇപ്പോ പെരേരയുടെയും ആറട്ടണ്ണന്റെയും റിവ്യൂ കുറച്ച് പുതിയ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്നലെ തങ്കമണിയിൽ അമേസിങ് ചേച്ചി വന്നു, താങ്കളുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു ചേച്ചി. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അമേസിങ് ചേച്ചിനെ പറ്റി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ചേച്ചിയാണത്. അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ നിന്നും വൈറൽ ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചിന്തിക്കണമെന്നാണ് തോന്നുന്നത്? അലിൻജോസിന്റെ കണ്ടിട്ട്, അലിൻജോസിന്റെ റിവ്യൂവും അലിൻജോസിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസും കണ്ടുകൊണ്ടാണ് അവർ വന്നെന്ന് തോന്നുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു റിവ്യൂ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അലക്കുകയാണ് അമേസിങ് ചേച്ചി. അമേസിങ് അണ്ണന് ശേഷം അമേസിങ് ചേച്ചി എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റ് ഒക്കെ ഫ്രീ ആണോ ഈ വെള്ളിയാഴ്ചയും വ്യാഴ്ചയും? എന്നാലും പറയുന്നത് ഒരു ഒറിജിനൽ ഒപ്പീനിയൻ പറ. ആ അപ്പോൾ താങ്കൾക്ക് ഈ റിവ്യൂ പറഞ്ഞിട്ട് വൈറലാകാത്തതിൽ സങ്കടമില്ല? താങ്കൾ ആരെയും, നിങ്ങൾ രണ്ടുപേരും മലയാള സിനിമയിലെ ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോ ആ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ മറ്റേ മറിമയം എന്ന സീരിയലിൽ ഞാൻ കണ്ടിരുന്നു താങ്കൾ രണ്ടുപേര്. അപ്പോഴാണ് കൂടുതലും ശ്രദ്ധിച്ചത്, മയവൽ മനോരമയിലേക്ക് കാണിച്ചു. ആ ഇപ്പൊ റിവ്യൂ നിങ്ങൾ കുറെ നാളായി പറയുന്നല്ലോ, കുറച്ച് വെല്ലപ്പിളൊക്കെ വന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് താങ്കൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ലൊക്കേഷനിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, അമേസിങ് ചേച്ചി റിവ്യൂ പറഞ്ഞത് ആരുടെയും പ്രേരണ കൊണ്ടാണോ? ചേച്ചി തന്നെ പറഞ്ഞു ഞാൻ വൈറലാകാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല, ദിലീപ് ഏട്ടനെ പൊക്കി പറഞ്ഞാണ് വൈറലായത്. ഇപ്പോ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയി വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് തട്ടുകടി വരാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് തോന്നുന്നുണ്ട് താങ്കൾക്ക്? ഇപ്പൊ നടന്മാർക്ക് വേണ്ടി ഹൈപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ചാൻസ് കിട്ടുമെന്ന് ലഭിക്കുന്നുണ്ടോ സിനിമയില്? ഇപ്പൊ റിവ്യൂ പറഞ്ഞ അലൻജോസ് പെരേരയൊക്കെ ആയിക്കോട്ടെ, ആറട്ടെണ്ണ ആയിക്കോട്ടെ, സിനിമയിൽ വലുതായിട്ട് ശോഭിക്കാൻ പറ്റുന്ന ചാൻസ് ഒന്നും കൊടുക്കുന്നില്ല സിനിമാക്കാരെ റിവ്യൂ പറഞ്ഞ ശേഷം, വൈറലായി കഴിഞ്ഞ ശേഷം. അപ്പൊ ആറട്ടെണ്ണനെ മമ്മൂക്കാന്റെ പടത്തിൽ അവസരം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അത് പടത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, സെപ്റ്റംബറിൽ റിലീസാ പടം. അങ്ങനത്തെ ഒരു സന്തോഷം കൂടി ഉണ്ട് ആണല്ലേ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എത്ര വർഷമായി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് നിക്കണം? സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണല്ലേ. ഇപ്പൊ ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് മേഖലയിൽ നിന്ന് കുറെ പേര് വന്ന് റിവ്യൂ പറയുന്നുണ്ട്, അവരോട് നിങ്ങൾ എന്താണ് പറയാനുള്ളത്? റിവ്യൂ പറയുന്ന ഓരോ മലയാളിയും വൈറലാകുന്നുണ്ടോ? പ്രേക്ഷകർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? ആഘോഷിക്കുന്നുണ്ടോ റിവ്യൂവേഴ്സിനെ? ഇപ്പൊ നിങ്ങളെപ്പോലുള്ള പല റിവ്യൂ പറയുന്ന പുതിയ പുതിയ കലാകാരന്മാരെ നടന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും താങ്കളുടെയൊക്കെ റിവ്യൂകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പിന്നെ താങ്കൾ ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ഇടയ്ക്ക് പത്മിനി എന്ന സിനിമയുടെ റിവ്യൂവിന്റെ സമയത്ത് അലിൻജോസ് പെരേരയുടെ റിവ്യൂ കയറി ഒരു പെണ്ണ് കമന്റ് ചെയ്യണം കണ്ടിരുന്നോ? കണ്ടായിരുന്നോ? കമന്റ് ചെയ്യണം കണ്ടായിരുന്നു.
പത്മിനി റിവ്യൂ കണ്ടായിരുന്നു, ഒരു ജ്യോതി ശിവരാമൻ എന്ന നടി, ഇവന്റെ ഒക്കെ റിവ്യൂ ഒക്കെ അങ്ങനെ എടുക്കും, ഇവന് വെളിവില്ലാത്തവന്റെ നോക്കിയിട്ടില്ലല്ലേ. അങ്ങനെയുള്ള അഭിപ്രായത്തോട് എന്താ പറയാനുള്ളത്? അതൊരു ആഡംബരമായിട്ട് പൊതുവേദിയിൽ വൈറലാകാൻ ശ്രമിക്കുന്നതല്ലേ? ആ പിന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോ അലിൻജോസിന്റെയും അറട്ടണ്ണന്റെ റിവ്യൂസ് ഒക്കെ ആളുകൾ റോസ്റ്റ് ചെയ്യാറുണ്ട്, യൂട്യൂബിൽ അവരെ പറ്റി വിമർശിക്കാറുണ്ട്, അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഓൺലൈൻ ന്യൂസിലേക്ക് അലിൻജോസും അറട്ടണ്ണൻ ഓരോ ദിവസം കൂടുമ്പോഴും ഫെയിം വൈറൽ സ്ഥാനം കൂടിക്കൊണ്ടിരിക്കുന്നു, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പൊ ലൊക്കേഷനിൽ ചെല്ലുമ്പോ ഈ രണ്ടുപേരുടെയും പേരുകൾ അവിടെ പറയപ്പെടുന്നുണ്ടോ? അത് നമ്മുടെ റിവ്യൂ മെയിൻ റിവ്യൂവർ ആയിട്ടുള്ള ഓൺലൈൻ ചാനലുണ്ടല്ലോ, വീട്ടിലിരുന്ന് റിവ്യൂ പറയണം, അശ്വിൻ കോക്കിനെ പറ്റിയൊക്കെ ഡെയിലി കുറ്റം പറയാറുണ്ടല്ലോ. നമ്മുടെ പ്രൊഡ്യൂസർ കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ എപ്പോഴും കുറ്റം പറയുന്ന വ്യക്തിയാണ് അശ്വിൻ കോക്ക്. ഇപ്പൊ മൂന്ന് ഓൺലൈൻ മീഡിയയാണുള്ളത്, അശ്വിൻ കോക്ക്, സീക്രട്ട് ഏജന്റ്, ഉണ്ണി ബ്ലോഗ്. അപ്പൊ അങ്ങനെ ബ്ലോഗ് ചെയ്ത് സിനിമയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതോട് എന്താ പറയാനുള്ളത്? പിന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോ റിവ്യൂ അറട്ടണ്ണനും അലിൻജോസും വൈറലായത് കൊണ്ട് കുറെ ഫോൺ വിളികൾ അദ്ദേഹത്തെ രണ്ടുപേർക്കും വരുന്നുണ്ട്, ഷോർട്ട് ഫിലിമിൽ ചാൻസ് ഉണ്ട്, ഷോർട്ട് ഫിലിം കുറെ അഭിനയിക്കുന്നുണ്ട് അവര്. അപ്പോ നെഗറ്റീവായിട്ട് കളിയാക്കാൻ വേണ്ടി കുറെ ഷോർട്ട് ഫിലിമില് 5000 രൂപ തരാം എന്ന് പറഞ്ഞ് പറയുമ്പോൾ 250 രൂപ തരാം തെറി പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനത്തെ സ്വഭാവത്തോട് എന്താ പറയാനുള്ളത്? ഇപ്പോ കൊറേ വിവാദങ്ങൾ വരുന്നുണ്ടല്ലോ അവർക്ക്, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പോ ഇപ്പോ ഡാൻസ് കളിച്ചാണ് അലിൻജോസ് വൈറലായത് കൂടുതലും, അപ്പോ അതിനെ പറ്റി താങ്കൾക്ക് കൂടുതലായിട്ട് എന്താ പറയാനുള്ളത്? ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ലൊക്കേഷൻ, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിന്റെ ലൊക്കേഷനിൽ എല്ലാവർക്കും അത് ആപ്റ്റ് ആകുന്നില്ല, പലരും അതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോ കണ്ടതിൽ സന്തോഷം കേട്ടോ.